തിരുവനന്തപുരത്ത് സിപിഎമ്മിന്റെ ജില്ലാ സെക്രട്ടറി ആര്? ഈ ചോദ്യം കുറെ കാലമായി അണികൾക്ക് ഇടയിലുണ്ട്. കേഡർ പാർട്ടിയായതിനാൽ എല്ലാം രഹസ്യമാണ്. എന്തായാലും അടിയൊഴുക്കുകൾ സജീവം. ജില്ലാ സെക്രട്ടറിയാകാൻ പലരും ഷട്ടം തച്ച് ഇറങ്ങിയിട്ടുണ്ട്. പലരും ജില്ലാ സെക്രട്ടറി സ്ഥാനം മോഹിക്കുന്നുണ്ട്. നിലവിലെ ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പൻ സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറായതോടുകൂടിയാണ് ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഒഴിവ് വന്നത്. ഇതോടുകൂടി ജില്ലാ സെക്രട്ടറി സ്ഥാനം ആർക്കെന്ന ചോദ്യവും ശക്തമാകുന്നു. ആനാവൂർ നാഗപ്പനാണ് നിലവിൽ ജില്ലാ സെക്രട്ടറി സ്ഥാനം വഹിക്കുന്നത്. ഉടൻ തന്നെ ആനാവൂർ നാഗപ്പൻ ജില്ലാ സെക്രട്ടറി സ്ഥാനം ഒഴിയും. ആനാവൂർ നിർദ്ദേശിച്ചിരിക്കുന്ന പേര് ബി എസ് സുനിൽകുമാറിൻ്റെ പേരാണ്. CITU നേതാവായ ബി എസ് സുനിൽകുമാറിൻ്റെ പേര്. എന്നാൽ ബി എസ് സുനിൽകുമാറിൻ്റെ പേരിനോട് ജില്ലയിലെ തലമുതിർന്ന നേതാക്കൾക്ക് എതിർപ്പുണ്ട്. പിന്നീട് ആനാവൂർ മറ്റൊരു പേരും നിർദ്ദേശിച്ചു. അത് കോവളം ഏരിയ കമ്മിറ്റി സെക്രട്ടറി പി എസ് ഹരിയുടെ പേരാണ്. ഹരിയുടെ പേരും ഇവിടെ പലർക്കും സ്വീകാര്യമല്ല. ഈ സാഹചര്യത്തിൽ സി അജയകുമാറിൻ്റെ പേര് ചിലർ ഉയർത്തിക്കൊണ്ടുവന്നു. എന്നാൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്ന കാരണത്താൽ അജയകുമാർ സ്വയം പിന്മാറുകയായിരുന്നു. ജില്ലാ സെക്രട്ടറി സ്ഥാനം ഏറ്റെടുക്കാൻ വിസമ്മതിച്ച് സ്വയം പിന്മാറുകയായിരുന്നു എന്നാണ് സൂചന. ഈ സന്ദർഭത്തിൽ ഒരു ഒത്തുതീർപ്പ് സ്ഥാനാർത്ഥി എന്ന നിലയിൽ, ഒരു ഒത്തുതീർപ്പ് നേതാവെന്ന നിലയിൽ മുൻ മേയർ സി ജയൻബാബുവിനെ കൊണ്ടുവരാൻ ഒരു വിഭാഗം ആലോചിക്കുന്നു. സി ജയൻബാബുവിന് ആനത്തലവട്ടം ആനന്ദൻ്റെ ജില്ലയിലെ തലമുതിർന്ന നേതാവായ ആനത്തലവട്ടം ആനന്ദൻ്റെ അനുഗ്രഹാശംസകളുണ്ട്. മാത്രമല്ല മറ്റൊരു തലമുതിർന്ന നേതാവായ കോലിയക്കോട് കൃഷ്ണൻ നായരുടെ ആശംസയും ഉണ്ട്. കടകംപള്ളി സുരേന്ദ്രനും ബി ശിവൻകുട്ടിയും അടക്കമുള്ള നേതാക്കൾ സി ജയൻബാബുവിനെ പിന്തുണയ്ക്കുന്നുണ്ട്. സി ജയൻബാബു ബ്രാഞ്ച് തലത്തിൽ പ്രവർത്തിച്ചു തുടങ്ങിയ നേതാവാണ്. തിരുവനന്തപുരം മേയറായിട്ടുണ്ട്. ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള നേതാവാണ്. അതുകൊണ്ട് ഒരു ഒത്തുതീർപ്പ് നേതാവെന്ന നിലയിൽ, ഒരു ഒത്തുതീർപ്പ് സ്ഥാനാർത്ഥി എന്ന നിലയിൽ, ഒരു ഒത്തുതീർപ്പ് വ്യവസ്ഥയുടെ പേരിൽ സി ജയൻബാബുവിനെ കൊണ്ടുവരാനുള്ള സാധ്യത കൂടുതലാണ്. സി ജയൻബാബു ജില്ലാ സെക്രട്ടറി ആകും എന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്നു. ആനാവൂറിൻ്റെ നോമിനിയായ സുനിൽകുമാറിനെയും പി എസ് ഹരിയെയും കോലിയക്കോട് കൃഷ്ണൻ നായരും ഈ ആനത്തലവട്ട ആനന്ദനും കടകംപള്ളിയും ശിവൻകുട്ടിയും ഒന്നും അംഗീകരിക്കുന്നില്ല. മാത്രമല്ല സി ജയൻബാബു ജില്ലാ സെക്രട്ടറിയായി വന്നാൽ അദ്ദേഹത്തിൻ്റെ ജനങ്ങൾക്കിടയിലുള്ള സ്വാധീനം ഉപയോഗിച്ച് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുമെന്ന് അവർ വിശ്വസിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് സി ജയൻബാബുവിനെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ, ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് പ്രതിഷ്ഠിക്കാൻ എല്ലാവരും തീരുമാനിച്ചിരിക്കുന്നത്. ജയൻബാബു ഏറെക്കാലമായി CITU രംഗത്ത് സജീവമാണ്. ട്രേഡ് യൂണിയൻ രംഗത്ത് സജീവമാണ്. ബ്രാഞ്ച് തലത്തിൽ പ്രവർത്തിച്ചു തുടങ്ങിയ വ്യക്തിയാണ്. എന്തായാലും തിരുവനന്തപുരത്തെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തിൻ്റെ സസ്പെൻസ് തീരുകയാണ്. PS ഹരിയും BS സുനിൽകുമാറും ഒക്കെ ലൈം ലൈറ്റിൽ ഉണ്ടായിരുന്നു. സി അജയകുമാർ ലൈം ലൈറ്റിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഇവരെയൊക്കെ മാറ്റിക്കൊണ്ട് ലൈംലൈറ്റിൽ നിന്ന് മാറി നിന്ന ജയൻബാബുവിനെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് അവരോധിക്കുന്നു. ജയൻബാബു രാഷ്ട്രീയത്തിന് അതീതമായി ഒരുപാട് സുഹൃത്ത് ബന്ധങ്ങളുള്ള നേതാവാണ്. അത് ജയൻബാബുവിന് വലിയൊരു ഗുണമായി മാറുകയാണ്. എന്തായാലും ആനാവൂർ നാഗപ്പൻ താമസിക്കാതെ ജില്ലാ സെക്രട്ടറി സ്ഥാനം ഒഴിയും. ജയൻബാബു ജില്ലാ സെക്രട്ടറിയാകും. ഇതാണ് ഇപ്പോഴത്തെ തലസ്ഥാനത്തെ CPM സ്ഥിതിഗതി.